ടോം ഫോർഡിന്റെയും വിക്ടോറിയ സീക്രട്ട് പോലുള്ള ലോകോത്തര പെർഫ്യൂം ബ്രാൻഡുകൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ തൃപ്പൂണിത്തുറക്കടുത്ത് തിരുവാങ്കുളത്ത് കാൽവിൻ ടീസ് എന്ന ഷോപ്പ് നിങ്ങളെ ഞെട്ടിക്കാനാണ് പോകുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് ക്രേസ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു ക്രേസ് ആയിരുന്നു. ബേസിക്കലി നമുക്ക് എന്താ പറയുക, ഞാനൊക്കെ കുഞ്ഞുനാളിലെ നടന്നിരുന്ന സമയത്ത്, നമ്മൾ ഓടിക്കളിച്ച് നടന്നിരുന്ന സമയത്ത്, കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഒക്കെ ഒരു പെർഫ്യൂം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുന്ന നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എൻ്റെയൊക്കെ റിലേറ്റീവ്സ് ഗൾഫിലേന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അപ്പച്ചനോടൊക്കെ പൈസയൊക്കെ പറഞ്ഞ് അവരോട് പൈസ പറഞ്ഞു വെക്കും. വരുമ്പോഴത്തേക്കും തരണം എന്ന് പറയാം, പൈസ മേടിക്കാറില്ല എങ്കിലും അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക, നമ്മൾ പെർഫ്യൂം കിട്ടാനായിട്ട് നമ്മൾ കാത്തിരിക്കും. കാര്യം വേറെ ഒന്നുമില്ല, നമുക്ക് നാട്ടിൽ പെർഫ്യൂംസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഭയങ്കര വിലയായിരിക്കാം, അല്ലെങ്കിൽ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പുകൾ, എയർപോർട്ടിലൊക്കെ പോയാൽ മാത്രമാണ് നമുക്ക് പെർഫ്യൂംസ് കിട്ടുക. അല്ലാതെ സാധാരണക്കാർക്ക് ഇവിടെ പെർഫ്യൂം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഓൺലൈൻ ബിസിനസ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെ തുടങ്ങിയത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. കാരണം ഓഫ്ലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം കടയുടെ മോഡിഫിക്കേഷൻ, വലിയ കടകൾ വേണം, ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ വേണം, ഭയങ്കര അതിലേക്ക് വേണ്ടി ഒരുപാട് പൈസ മുടക്കേണ്ടി വരും. പക്ഷേ ഓൺലൈൻ സ്റ്റോർ ആകുമ്പോഴത്തേക്കും ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി റിമോട്ട് ഏരിയയിൽ ഇരുന്നാലും, ഇത്തിരി എന്താ പറയുന്നത്, ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ്, അവിടെ ഇരുന്നാലും നമ്മൾ കസ്റ്റമർ അകത്തേക്ക് വരുന്നത് കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡെയിലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി, അഡ്വർടൈസ്മെൻറ്റ്സ് സോഷ്യൽ മീഡിയ വഴി ഇട്ട് എൻക്വയറീസ് ജനറേറ്റ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ഓർഡർ ആകുമ്പോഴത്തേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം കൂടുതൽ വരുന്നത്. കസ്റ്റമർ കൂടുതൽ ചോദിക്കുന്ന പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫ്രഞ്ച് ടൈപ്പ് പെർഫ്യൂംസാണ് കൂടുതലും ചോദിക്കുന്നത്. പിന്നെ ഊത് പെർഫ്യൂംസ്. അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്യണം, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണം, ഒരു ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യണ പെർഫ്യൂംസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതൽ ചോദിക്കുന്നത്, നല്ല പ്രസൻറ്റ് പെർഫ്യൂംസ്. സോ വിക്ടോറിയ സീക്രട്ട്, ഷിനേലിൻ്റെ പെർഫ്യൂംസ്, ഡയറിൻ്റെ പെർഫ്യൂംസ്, ബെയറൈഡോ, അങ്ങനെയൊക്കെയുള്ള കുറേ അധികം പെർഫ്യൂംസ് ഉണ്ട്. ഒരു ഇൻ്റർനാഷണലി തന്നെ ബ്രാൻഡ് ഹൈ വാല്യൂഡ് ആയിട്ടുള്ള പെർഫ്യൂംസ്, ഇതൊക്കെയാണ് കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഒരു സിയാസം എന്ന് പറഞ്ഞ പെർഫ്യൂം കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. ടോം ഫോർഡിൻ്റെ പെർഫ്യൂംസ്, ടോം ഫോർഡിൻ്റെ പെർഫ്യൂംസൊക്കെ ഭയങ്കര വില കൂടിയ പെർഫ്യൂംസാണ്, കുറച്ചധികം പ്രൊജക്ഷൻ കൂടുതലും ലാസ്റ്റിങ്ങും കൂടിയ പെർഫ്യൂംസാണ്. ഇങ്ങനെയുള്ള പെർഫ്യൂംസൊക്കെയാണ് കൂടുതൽ കസ്റ്റമർ ചോദിക്കുന്നത്. നമ്മൾ കോസ്റ്റ് കുറച്ചുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോട്ടിലേക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ അതിൻ്റെ അകത്തുള്ള പെർഫ്യൂമിലേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് അത്ര അത്ര മോശമല്ല എന്ന ഒരു ക്രിസ്റ്റൽ ബോട്ടിലുമാണ്. ഇങ്ങനെയുള്ള ബോട്ടിൽസ് ഇതൊരു എന്താ പറയുക, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നൊരു ബോട്ടിലാണ്. ഈ ബോട്ടിൽസൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ബോട്ടിൽസ്, ഇങ്ങനത്തെ ബോട്ടിൽസ്. ഡ്രസ്സിലാണ് കൂടുതലും പെർഫ്യൂംസ് അടിക്കേണ്ടത് കേട്ടോ, ശരീരത്തിലല്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണല്ലോ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും ഡ്രസ്സിലടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ കാ പെർഫ്യൂംസ്, ഈ ഒരു ഹാങ്ങിങ് ടൈപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് പ്യുവർലി ഓയിലാണ്, പ്യുവർ ഓയിലാണ്. അതിൻ്റെ അകത്ത് ഒന്നും ചേർത്തിട്ടില്ല, കോൺസെൻട്രേറ്റഡ് ഓയിലാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത് കാറിലിങ്ങനെ ആടുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓയിൽ വന്ന്, ഈ ഇത് മരമാണ്, മരത്തിൻ്റെ ക്യാപ്പാണ്, ഈ മരത്തിൻ്റെ ക്യാപ്പിൽ വന്ന് ടച്ച് ചെയ്യും, ഓയിൽ വന്ന് ടച്ച് ചെയ്യും. അപ്പോൾ ആ മണം, ഇത് മരം വലിച്ചെടുക്കുമല്ലോ ഓയിൽ, ഡെഫിനറ്റ്ലി ഓയിൽ ഇത് ടച്ച് ചെയ്യുമ്പോൾ മരം വലിച്ചെടുക്കും. അപ്പോൾ ആ മണം കാറിൽ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരുന്നോളും. ഇതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ത് കഴിഞ്ഞാൽ, വണ്ടി ഓടിയാൽ മാത്രമേ ഇത് മൂവ് ചെയ്യുള്ളൂ, അന്നേരം മാത്രമേ ഇതിൻ്റെ കൺസംഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മേടിക്കുന്ന ആൾക്ക് ഇത് ലാസ്റ്റ് ചെയ്തോളും, അതാണൊരു ഗുണം. ഗസ്റ്റുകൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ വീടിനെ അളക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മുടെ അടുക്കള കാണുമ്പോഴത്തേക്ക് അറിയാം നമ്മുടെ കൾച്ചർ, വീട്ടിലെ നമ്മുടെ കൾച്ചർ എന്താണെന്നുള്ളത് അവർക്കറിയാൻ പറ്റും. പിന്നെ അവർ നമ്മൾ അളക്കുന്നത് ബാത്റൂമാണ്, നമ്മുടെ ടോയ്ലറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ടോയ്ലറ്റിൻ്റെ അകത്തേക്ക് ഈ പെർഫ്യൂം ഒരു രാവിലെ ഒന്ന് രണ്ട് സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറത്തേക്ക് എന്തായാലും മണം ഉണ്ടാവും. നാച്ചുറൽ ഫ്ലേവേഴ്സാണ് കൂടുതലും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്മെല്ല് നമ്മൾ ടോയ്ലറ്റിൽ അടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അവർക്കും ഒരു പ്ലസൻ്റ് ആയിട്ട് അവർക്ക് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. കോസ്റ്റും കുറവാണ്. ഒരു പെന്നിന് 100 rupees ഉള്ളൂ. ആർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. 100 rupees ഉള്ളൂ.
ഇത് ചാനൽ ഫൈവിൻ്റെ പെർഫ്യൂം ആട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചാനൽ ഫൈവിൻ്റെ തന്നെ ഓയിലാണ്, ക്ലോൺ ഓയിൽ എന്ന് പറയും. 40% ഓയിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് തന്നെ ആരും ചെയ്യാത്തൊരു, പലരും അതിൽ കുറച്ചായിരിക്കും എടുക്കുക. ഇത് കോസ്റ്റിനാട്ടോ അതിൻ്റെ മെയിൻ ഘടകം. ഇത് അത്രയും ഓയിൽ എടുക്കുമ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് അതിനകത്ത് കൂടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത്, ഇതിനെ ഇത് നമുക്ക് സ്പ്രേ ആയിട്ട് വരണമല്ലോ. സ്പ്രേ ആയിട്ട് വരണമെങ്കിൽ ഇത് ഓയിൽ വരില്ല. അപ്പോൾ അതിനെ നമുക്കൊരു മിക്സ് ചെയ്യിക്കാനായിട്ടാണ്. ഇത് മെത്തനോളാണ്. ആക്ച്വലി ഇത് പ്യുവർ മെത്തനോളല്ല, കാരണം പ്യുവർ മെത്തനോളൊക്കെ നമുക്ക് കിട്ടാൻ പാടാണ്. ലൈസൻസിങ്ങിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ഇത് ശരിക്കും ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെയാണ്. ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കെമിക്കൽ കോമ്പൗണ്ട്സൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ആൽക്കലൈൻ ഫോമിലേക്ക് ആക്കി എടുത്തിരിക്കുന്ന വെള്ളമാണ് ഇത്. തമ്മിൽ ഇത് രണ്ടും കൂടി ഫിക്സ് ആവണം. ശരിക്കും എന്താ പറയുക, ഒരു ഗമ്മിങ് എഫക്റ്റ് വരണം. നമ്മൾ സ്പ്രേ വരുമ്പോഴത്തേക്കും ഈ എന്താ പറയുക, ഓയിലിൻ്റെ കംപ്ലീറ്റ് മോളിക്കിളും കൂടി സ്പ്രേയിലേക്ക് വരണം. അതിലെ അത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഒഴിക്കുന്നത്. ആളുകളെല്ലാവരും ചെയ്യുന്നത് അതിൻ്റെ ആ പമ്പൊക്കെ വെച്ചിട്ട് മിക്സറൊക്കെ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കറക്കി ഒക്കെയാണ് ഇത് ചെയ്യണത്. അത്രയൊന്നും ആവശ്യമില്ല. മീൻസ് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട്, അധികം ഉണ്ടാക്കുവാനാണെങ്കിൽ അത് വേണം. ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെർഫ്യൂം സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഫ്രഷ്നെസ്സും കൂടി കിട്ടും. ഈ നമ്മൾ ചേർത്ത ഐറ്റത്തിൻ്റെ അകത്ത് ഈ പെർഫ്യൂമിൻ്റെ ബേസ് നോട്ടിനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള കണ്ടൻറ്റും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് ക്യാപ്പ് ചെയ്ത് ലീക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ക്യാപ്പ് ചെയ്യണം. റെഡിയായിട്ടുണ്ട്. പക്ഷേ ഈ പെർഫ്യൂമിൻ്റെ പെർഫെക്ഷൻ, ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് ബ്ലെൻഡായിട്ട് ഫിക്സായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു ഒരു ദിവസമെങ്കിലും, ഒരു 24 hours എങ്കിലും കൂളി ചെയ്യണം. കൂളി ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളിലൊക്കെ ബ്ലെൻഡിങ്ങിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇത് കൂളി ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും മണമുണ്ട്, നല്ല മണമുണ്ടാവും. ഇപ്പം മണം കുറച്ച് ഓയിലി എഫക്റ്റ് മണമായിരിക്കും ഉണ്ടാവുക. കുറച്ച് സ്ട്രോങ് ആയിരിക്കും ഇപ്പോഴത്തെ മണം, കുറച്ച് സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അത് സ്മൂത്താവും, സ്മൂത്തായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അതായത് ആ ഒറിജിനൽ പെർഫ്യൂമിൻ്റെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് കൂളി ചെയ്ത് അതിൻ്റെ ബ്ലെൻഡിങ് പൂർത്തിയാവണം. അതുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് പെർഫെക്റ്റ് ആവും. ആണുങ്ങളുടേതിന് പൊതുവെ കുറച്ച് മണം എന്താ പറയുക, വേർപ്പ് മണം ഇച്ചിരി രൂക്ഷമായിരിക്കും ആണുങ്ങളുടേതിന്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളുടെ പെർഫ്യൂം വേറെ, പെണ്ണുങ്ങളുടെ പെർഫ്യൂം വേറെ എന്ന് പറഞ്ഞ് ഇറക്കുന്നതിൻ്റെ തന്നെ കാര്യം. നമ്മളിവിടെ മലയാളികൾ കോമൺ ആയിട്ട് എല്ലാം ഉപയോഗിക്കും കേട്ടോ, എല്ലാവരും ഉപയോഗിക്കും. പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ മെയിൻലി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലേഡീസിൻ്റെ പെർഫ്യൂം ആരെങ്കിലും ആണുങ്ങൾ അടിച്ചാൽ അവർ കളിയാക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ഒരു കൾച്ചറൊക്കെ, ഒരു എന്താ പറയുക, ഇതുപോലെ ഇൻസ്പയർഡ് പെർഫ്യൂംസൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ആളുകൾ കൂടുതൽ അതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അല്ലെങ്കിൽ ഒരു ഹാർഡ്ലി 5-10% ആളുകൾ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 4% ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. നമ്മളിവിടെ ആളുകൾ കൂടുതൽ ഉപയോഗിക്കണം അത്തറെന്ന് പറയുന്ന സാധനം, വില കുറച്ച് റോളോൺസ് എന്നുള്ള രീതിയിലാണ് ആളുകൾ കൂടുതൽ. അതായത് വില കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അത് ഉപയോഗിക്കുന്നത്. അല്ലാതെ അത് അത് വില കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും ആളുകൾ കൂടുതൽ പെർഫ്യൂമിലേക്ക് ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഈ ഫ്രഞ്ച് പെർഫ്യൂംസൊക്കെ നല്ല രസമാണ്, നല്ല എന്താ പറയുക, നല്ല പ്ലസൻറ്റ് മണമായിരിക്കും, ലൈറ്റായിരിക്കും. പക്ഷേ ആ മണം നിൽക്കും കേട്ടോ. പക്ഷേ അത് വെയിലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മാറ്റം വരും. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ചൂട് 35 degrees മേലെ ചൂടുണ്ട്, പ്ലസ് ഹ്യൂമിഡിറ്റി 95% ഹ്യൂമിഡിറ്റിയാണ്. ഇത് രണ്ടും സർവൈവ് ചെയ്ത് പെർഫ്യൂം നിൽക്കാൻ ഇച്ചിരി പാടാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതുകൊണ്ട് നമുക്കിവിടെ ലാസ്റ്റിങ് കിട്ടാൻ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് ചെയ്ത് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ദിവസം മുഴുവൻ നിൽക്കുമെന്നാണ്, പ്രായോഗികമായിട്ട് ഒരു ദിവസം നിൽക്കാൻ പാടായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ നിർത്താൻ വേണ്ടി പല കാര്യങ്ങളും ഇതിൻ്റെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. പെർഫ്യൂമിൻ്റെ അകത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ലാസ്റ്റിങ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും എല്ലാം ലാസ്റ്റ് ചെയ്യില്ല. ഇവിടെ വരുന്നൊരു കംപ്ലയിൻറ്റ്, പെർഫ്യൂം ഷോപ്പായതുകൊണ്ട് പറഞ്ഞു, ഇവിടെ വരുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ജനറലി ആളുകൾ പറയുന്നൊരു കംപ്ലയിൻറ്റ്, ഒരു പെർഫ്യൂം മേടിച്ചുകൊണ്ട് പോയി, ഒരു ഏതെങ്കിലും സിയാസ് ഫോം മേടിച്ചുകൊണ്ട് പോയി, ആ മേടിച്ചുകൊണ്ട് പോയി അവർ ഉപയോഗിച്ച ഒരു ഹാപ്പിയാണ്. നമ്മൾ റിവ്യൂ ഒക്കെ കിട്ടാറുണ്ട്, ഹാപ്പിയാന്ന് പറയും. രണ്ടാമത് വന്ന് ആ സെയിം പെർഫ്യൂം മേടിക്കും. അന്നേരം പറയാൻ പോകുന്നൊരു സാധാരണ പറയുന്നൊരു ഡയലോഗാണ് അത്, ആദ്യത്തെ അത്രയും പോരാ എന്ന് പറയും. ജനറലി
ജനറലി കിട്ടുന്നൊരു കംപ്ലൈൻറ്റാണ്. അത് സിയാസോനല്ല ഉദ്ദേശം, ഏത് പെർഫ്യൂം എടുത്താലും കിട്ടുന്ന ഒരു കംപ്ലൈൻറ്റാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പെർഫ്യൂമിൻ്റെ കംപ്ലൈൻറ്റ് അല്ല അത്. അതായത് നമ്മളിപ്പോൾ ആദ്യം ഒരു മണം കേൾക്കുന്നു, ഫസ്റ്റിലെ ഒരു മണം കേൾക്കുന്നു, ആ മണം നമുക്ക് ഭയങ്കര എക്സോട്ടിക് ആയിരിക്കും, നമുക്ക് നല്ല സുഖം തോന്നും. കുറേ പ്രാവശ്യം മണമെന്ന് കേട്ടേ മണത്തിന് അത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ല. ആ പെർഫ്യൂം മേടിച്ച് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മണം ഉണ്ടാവില്ല, മറ്റുള്ളവർക്കേ ആ മണം ഫീൽ ചെയ്യും, അതും പുതിയ ആക്കേ ആ മണം ഫീൽ ചെയ്യുള്ളൂ. കേട്ടോണ്ടിരിക്കണൊക്കെ ആ മണം ഉണ്ടാവില്ല, ചെറിയ ഉണ്ടാവും, ഇല്ല എന്നുള്ളതല്ല, തീരെ ഇല്ലെന്നല്ല എൻ്റെ ഉദ്ദേശം. ഒരു ആ മണത്തിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറഞ്ഞു 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 വരും. രണ്ടാമത് അവൻ മേടിക്കുന്ന സാധനം അടിക്കുന്നു, അടിക്കുമ്പോൾ ആദ്യത്തെ തന്നെ തോന്നില്ല, അതാണ് പ്രശ്നം. അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാവാട്ടോ, ചിലപ്പോൾ 1% കംപ്ലയിൻസ് ഒക്കെ വരാം, മനുഷ്യനല്ല, നമ്മളെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാവാം. പക്ഷെ 99% അതല്ല റീസൺ. വിക്ടോറിയ സീക്രട്ട് എൻ്റെ വൈഫിന് ശരിക്കും മണം തലവേദന എടുക്കും. ഞാൻ അടിച്ച് മീൻസ് ചെക്ക് ചെയ്ത അപ്പ ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടില്ല വെച്ചാൽ വേറെ ഒന്നുമില്ല, ആ മണം ഇഷ്ടപ്പെടുന്നില്ല, തലവേദന എടുക്കുന്നുണ്ട്. അതേസമയം വേറെ സ്മെല്ല് കുഴപ്പമില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവും ആ ഒരു പ്രശ്നങ്ങളുണ്ടാവും, കാരണം ചില മണത്തോടുള്ള അലർജിയാണത്. ആ മണത്തോ ആ മണം ഉപയോഗിക്കാതിരിക്കാന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഒറിജിനൽ കേട്ടോ, ഒറിജിനൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാറ്റസ് കാർഡ് ഇതാണ് ഊത്, അറബിക് ഊതാണ്, ഇതത്ര സ്ട്രോങ് ഊതല്ല കേട്ടോ, കുറച്ച് നമുക്ക് പ്ലസൻ്റ് ആയിട്ട് തോന്നുന്ന ഊത, നമുക്ക് പെർഫ്യൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഊത, അത്ര കുത്തലില്ലാത്ത ഊത്, നമ്മൾ തല അടിച്ച് പോണ ഊത്, നല്ലൊക്കെ തൂക്കണം, തല അടിച്ച് പോണ സാധനം, ട്രഡീഷണൽ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ്.